ഹായ് ഞാൻ വസന്ത ഓർക്കിഡ്സിന്ന വത്സല സുരേഷ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഓർക്കിഡ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് ഈ എൻ്റെ കയ്യിലുള്ള ഈ കിഡ്നീസ് എല്ലാം ഞാൻ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഇപ്പോൾ റീപ്ലാന്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഇതില് ശ്രദ്ധിച്ചാല് ഇതില് മൂന്ന് സ്റ്റെപ്പിൽ ഇല ഇല്ലല്ലോ അപ്പോൾ നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഇതിനെ ഇതിന്ന് സെപ്പറേറ്റ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കാറുണ്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ നല്ല ഷൂട്ട്സ് ആയിട്ട് ഇത് മാത്രം മതി പിന്നെ ബാക്കി വരുന്ന ഈ സ്റ്റെംസ് ഇല ഇല്ലാത്ത ഈ സ്റ്റെംസിൽ നിന്നാണ് നമ്മൾ കിക്കീസ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുവാൻ പോകുന്നത് ഇതിന് ഈ വേര് കളയേണ്ടതില്ല ഈ വേരോടുകൂടി തന്നെയാണ് ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഓർക്കിഡിലെ ഡെൻഡ്രോബിയം എന്ന ഇനമാണ് അതിലാണ് നമുക്ക് കൂടുതൽ കിക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗാർഡനിലെ ക്രിസ്മസ് ട്രീ ആണ് ഇതിലാണ് ഞാൻ പ്രോപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ട്രീ തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടുവളപ്പിലുള്ള ഏത് മരത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തെങ്ങിൻ്റെ തൊണ്ടിനെ മൂന്ന് നാല് പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം പിന്നീട് അതിനെ കമഴ്ത്തിയിട്ടിട്ട് നന്നായിട്ട് അടിച്ച് തല്ലി അല്പം സ്ട്രെയിറ്റ് ആക്കണം അതിൻ്റെ നടുഭാഗത്തെ കുഴിവ് അല്പം മാറ്റിയെടുക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത തൊണ്ട് കഷ്ണങ്ങൾ ഞാൻ ഈ മരത്തിൽ വെച്ചിട്ട് നന്നായിട്ട് റോപ്പി കൊണ്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു റൗണ്ട് കെട്ടിയ ശേഷം അതിൽ ഒരു നോട്ട് ഇട്ടിട്ട് രണ്ടാമത് ഒരു ലൈൻ കൂടി വിടേണ്ടതുണ്ട് ഇങ്ങനെ ഞാൻ മരത്തിൽ മൂന്ന് റൗണ്ട്സ് കെട്ടിയെടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ വലിയ വലിയ കമ്പുകൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര അടി നീളം കാണും അതിന് ഓരോ റൗണ്ടും ഒരു രണ്ടടി ഗ്യാപ്പിലാണ് കെട്ടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ തൊണ്ടിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓർക്കിഡ് സ്റ്റെംസ് വേരോടുകൂടിയുള്ളത് ഓരോന്നായിട്ട് വെച്ചിട്ട് സെക്കൻഡ് ലൈൻ റോപ്പ് കൊണ്ട് അതിൻ്റെ മുകളിൽ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം ഈ ഓരോ ഓർക്കിഡ് സ്റ്റെംസും ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇഞ്ച് ഗ്യാപ്പ് വിട്ട് വേണം കെട്ടാൻ ഇങ്ങനെ ഓരോന്നായി നമുക്ക് കെട്ടിക്കൊടുക്കണം ഇപ്പോൾ ഞാൻ ഒരു റൗണ്ട് മുഴുവൻ ഓർക്കിഡ് സ്റ്റെംസ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫംഗിസൈഡ് സാഫ് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ സ്റ്റെംസിന്റെയും തൊണ്ടിന്റെയും മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് സ്റ്റെംസ് ചീഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സ്റ്റെംസ് കെട്ടിക്കൊടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട്
ഇപ്പോൾ അതിൽ വേരിന്റെ ഭാഗത്ത് തീരെ ചെറിയ കിക്കീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റെംസ് തൊണ്ടിൽ വെച്ച് കെട്ടിയ ഉടൻ തന്നെ വെള്ളം സ്പ്രേ ചെയ്തു കൊടുത്തായിരുന്നു. മഴയില്ലാത്ത ദിവസങ്ങളിൽ ഈ സ്പ്രേയിങ്ങിന്റെ ആവശ്യമേ ഉള്ളൂ. ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്രോത്തിനുള്ള വളം ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഏതെങ്കിലും കമ്പ് ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെടുത്തു മാറ്റിക്കളയണം. ഇന്നത്തേക്ക് നമ്മൾ ആദ്യം കെട്ടിക്കൊടുത്ത ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ചില സ്റ്റെംസിന്റെ മുകൾ ഭാഗത്തും തൈകൾ വന്നിട്ടുണ്ട്. ആദ്യം വന്ന തൈകള് കുറച്ച് വലുതായിട്ടുമുണ്ട്. നല്ല നീളം കൂടിയ സ്റ്റെംസ് ചെരിയാണ്ടിരിക്കാൻ മുകൾ ഭാഗത്തുകൂടി റോപ്പ് കൊണ്ട് ഒന്നുകൂടി കെട്ടിക്കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ തൈകളൊക്കെ കുറച്ചുകൂടിയും വളർന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഇതിൽ കെട്ടി വെക്കുമ്പോൾ തന്നെ ഏത് ഓർക്കിഡ് ഏത് കളറാണ് ഏതാണ് പേരെന്ന് നമുക്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത് വെക്കാം. എന്നാൽ ഇത് ഇതിന് തൈ വരുമ്പോൾ വീണ്ടും എടുത്ത് അത് നടുമ്പോൾ ഏത് ചെടിയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓർക്കിഡ് സെയിൽ ചെയ്യുന്നവർക്ക് ഈ മെത്തേഡിലുള്ള നല്ല നല്ല വെറൈറ്റിയിൽ അല്ലെങ്കിൽ കളേഴ്സിലുള്ള ധാരാളം കിക്കീസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേഴ്സറിയിൽ നിന്ന് മേടിക്കേണ്ടി പോലും വരില്ല. ഈ കിക്കി വളർന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ വേര് മരത്തിൽ തന്നെ ശരിക്ക് പിടിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ അതിനെ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ അതില് പൂക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മാറ്റി നടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ തൈകൾ 1.5 അടി നീളം വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ തൈകൾ വേറെ പോട്ടിലേക്ക് മാറ്റി നടാനുള്ള പറ്റിയ സമയം. പിന്നീട് അത് ആ ചട്ടിയിൽ തന്നെ വളർന്ന് പുഷ്പിക്കാൻ തുടങ്ങും. ഞാൻ ഏറ്റവും മുകളിലത്തെ റൗണ്ടിലും വെച്ച തണ്ടിൽ നിന്നും തൈകളൊക്കെ വന്നിട്ടുണ്ട്. ചിലതിലൊക്കെ ടാക്സ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വെറൈറ്റികളാണവ. 1.5 അടി നീളമുള്ള തൈകളൊക്കെ ചെറിയ ചട്ടിയിൽ കരിയും തൊണ്ടും ഇട്ട് മാറ്റി നടാവുന്നതാണ്. അവയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ വളം കൃത്യമായിട്ട് കൊടുത്താൽ ഏകദേശം 6 മാസം ആവുമ്പോൾ അവർ പൂവിടും. ഞാൻ താഴത്തെ റൗണ്ടിൽ വെച്ച സ്റ്റെംസിൽ നിന്നും ധാരാളം കിക്കികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെത്തേഡിൽ കൂടി ഓർക്കിഡ് കിക്കീസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനായിട്ട് വേറെയും 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിനായിട്ട് ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.